हाय फ्रेंड्स वेलकम टू निविया किचन वर्ल्ड अब इन या मीन करी रेसीपी आईटा ना टेस्टी आईट अल कुे चाड़ कूड़ी मीन करी आद ते अरको कुरगे चाड़ कूड़ी मीन करी अब इतने तैयार नोक अवे और सवोल कुछ चीटेंट अल अत्यावश्य वलुपति इंजी कुछ वेत चाइट पड़ी अरी वो पचमुग कल्टें इन कट्टे ഇനി ഞാനിവിടെ ഒരു മഞ്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അത് വെളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും അതിലേക്ക് കടുകും അതുപോലെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവയും ചേർത്ത് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം ഇഞ്ചി തന്നെ ഇട്ട് കൊടുക്കുക അതിനുശേഷം മാത്രമേ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാവൂ അപ്പോൾ വെളുത്തുള്ളി ആദ്യം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഫ്ലേവർ മുന്നിട്ട് നിൽക്കും അതുകൊണ്ടാണ് ഇനി നമുക്കത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മൂപ്പിക്കുകയൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി അല്പം ഒന്ന് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ആ സമയം ഞാൻ എടുത്ത് വെച്ചിരുന്ന ഉള്ളിയും സവോളയും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഞാനിവിടെ ഇതിൽ ചേർക്കാനായിട്ട് ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ മീഡിയം സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം മതി ഇതൊരു തീരെ ചെറുതായതുകൊണ്ടാണ് ഇത്ര എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ സീഡ്സ് കളഞ്ഞിട്ടെടുക്കുക കാരണം ഇത്രയധികം ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല പുളി ഉണ്ടാവും അപ്പോൾ തക്കാളിയുടെ ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കും അപ്പം അത് ഇഷ്ടമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഈ സീഡ്സൊക്കെ ഒന്ന് മാറ്റുക എന്നിട്ട് ഞാൻ കുറച്ച് 1-2 എണ്ണത്തിൻ്റെ ഇത് മാത്രം വെച്ചേക്കുക ബാക്കിയൊക്കെ സീഡ്സ് ഒന്ന് മാറ്റുക അപ്പം ഞാനിവിടെ കഴുകിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ നിന്ന് ഇളക്കിയെടുത്ത് മാറ്റിയാൽ മതി ഇനി നമുക്കിതെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇവിടെ സവാളയെല്ലാം നന്നായിട്ട് ഉള്ളി സവാള നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട് ഇനി അതിലേക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി കൂടുതൽ സമയമായിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എരിവില്ലാത്ത മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ ചില സ്ഥലങ്ങളിൽ മല്ലിപ്പൊടി ചേർക്കാറില്ല ചിലർ ചേർക്കാറുണ്ട് അപ്പോൾ ചേർക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കാവുന്നതാണ് ഇനി ഞാൻ അതിലേക്ക് ചെറിയ അതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് അത് നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ കൂടുതലായിട്ട് ചേർക്കേണ്ട കാരണം ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അല്പം വെള്ളം ചൂടുവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അല്പം വെള്ളം ഒഴിച്ച് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് നന്നായിട്ട് കുറുകി വരും അപ്പോൾ ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് അളവിൽ പുളിവെള്ളമാണ് എടുത്തിരിക്കുന്നത് കാരണം നമ്മൾ തക്കാളിയൊക്കെ അധികമായിട്ട് ചേർത്തിരിക്കുന്നതുകൊണ്ട് അധികമായിട്ട് പുളിയും എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെടുക്കുന്ന മീനിനനുസരിച്ച് ഞാനിവിടെ 1/2 കിലോ ചൂരമീനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എല്ലാ ചേരുവകളുടെ അളവിലും വ്യത്യാസം വരുത്തുക ഞാനതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം നിങ്ങൾക്ക് എത്ര കറി വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഞാനതിലേക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഉലുവ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് വേണം പൊടി കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതൊന്ന് തിളപ്പിക്കണം അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ തിളച്ച് വന്നതിന് ശേഷമാണ് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കറിയുടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ചൂരമീനാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പോൾ കറിയുടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏത് മീൻ വേണോ ഈ ഒരു രീതിയിൽ ചെയ്യാം മത്തി മീനും അതായത് ചാളാദും അതുപോലെ അയല മീനൊക്കെ ഇതുപോലെ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇത് അടച്ച് വെച്ച് അതൊന്ന് വേവിക്കണം അപ്പം വെള്ളം കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക കാരണം മീനൊക്കെ വെന്ത് വരാനായിട്ട് അല്പം സമയമെടുക്കും അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് കുറുകി വരുന്ന സമയത്ത് അത് തിളച്ച് ഒന്ന് വറ്റി വരുന്ന സമയത്ത് കറക്റ്റ് പാകമായിരിക്കും കറിയുടേത്
അപ്പോൾ ഇവിടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരല്പം കൂടി ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല കുറുകിയ ചാറോടുകൂടിയ കറിയാണ്. ഇതിപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇത് പിറ്റേ ദിവസം എടുത്ത ഫോട്ടോയാണ്. കാരണം നമ്മളിത് വെച്ചിരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.